കരാറുകാരെ കൂട്ടി അല്ലെങ്കിൽ കരാറുകാർ എം എൽ എ മാരുടെ മന്ത്രിയുടെ അടുത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ വേണ്ടി പാടില്ല അങ്ങനെ വന്നാൽ അത് ഭാവിയിൽ പല രീതിയിലേക്കും ദോഷത്തിന് കാരണമാവും കരാറുകാർ മനുഷ്യരാണ് ആ മനുഷ്യർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അവർ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ പ്രശ്നമുണ്ട് അവരുടെ അസോസിയേഷൻ എന്നുള്ള നിലയിൽ അവർക്ക് സമീപിക്കാം ജനപ്രതിനിധി എന്നുള്ള എം എൽ എ സമീപിക്കാം പക്ഷേ കരാറുകാരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ നിലയിലേക്ക് പോകുന്നത് പല പ്രയാസങ്ങൾക്കും കാരണമാകും പിണറായി കഴിഞ്ഞാൽ പിന്നെ അല്ല ആരാ റിയാസ് മരുമോൻ അമ്മായിയച്ചൻ അമ്മായിയച്ചൻ മരുമോൻ അപ്പോൾ ഇങ്ങനെ പല ഉപദേശവും ചിലപ്പോൾ കേൾക്കേണ്ടതായി വരും ചിലപ്പോഴല്ല ചിലപ്പോൾ ഇച്ചിരി കടുപ്പിച്ച് തന്നെ പറയേണ്ടി വരും വരുംകാല മുഖ്യമന്ത്രിയല്ലയോ പിന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങ് ഡൽഹിക്ക് പിടിച്ചേനെ അതായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അറിയുമല്ലോ പവർ ആദ്യമായിട്ടാണ് പുള്ളി എം എൽ എ ആയത് അതായത് നമ്മുടെ റിയാസ് ആദ്യമായിട്ട് എം എൽ എ ആയി പക്ഷേ മന്ത്രിയായി അതാണ് അതാണ് മാജിക് മരിമോൻ മാജിക് അപ്പോൾ പിന്നെ സമ്മതിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് സംസീർന്ന് അല്ല പുള്ളി നോക്കുമ്പോഴേ ഈ നമ്മുടെ സി പി എമ്മിൽ അധികം പരിചയമില്ലാത്ത ഒരു പരിപാടിയാണ് അമ്മായി അച്ഛൻ മുഖ്യമന്ത്രിയാകുന്നു മന്ത്രിയായിട്ട് മരുമോൻ എത്തുന്നു കൊച്ചി ചൈ മറ്റേ ആളാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന പരിപാടി അധികം സി പി എമ്മിൽ കണ്ടുവരാറില്ല പക്ഷേ ഇത്തവണ അതുണ്ടായി കാരണം എന്താ വീട്ടിൽ കയറി വന്നതിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ നിങ്ങൾ ദയവ് ചെയ്ത ഷംസീർ ഒരു ഒരമ്മായിയച്ച മനസ്സ് ചിന്തിക്കണം മനസ്സ് മനസ്സിലാക്കണം പിണറായിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം അതാണ് താങ്കൾക്ക് പിഴച്ചിരിക്കുന്നത് ഷംസീർ സ്ഥാനമാനങ്ങൾ പരിശോധിച്ചാൽ ആ മന്ത്രി കസേരയിൽ ഇരിക്കേണ്ട ആൾ ആരാ ശരിക്കും റിയാസ് അല്ല ഷംസീർ തന്നെ ആ എങ്കിലും ആ ഒരു അമ്മായിയച്ചൻ്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണ്ടേ കുടുംബ പ്രശ്നമല്ലേ കൂടെ നിന്നവരും പിന്നാലെ വന്നവരും ഒക്കെ മന്ത്രി കസേരയിലുണ്ട് ഷംസീർ ഒപ്പം നടക്കാൻ നോക്കിയിട്ട് നടക്കുന്നേയില്ല അതായത് എല്ലാവരും കയറിപ്പോയി രാജേഷ് സ്പീക്കറു പോയി ആ കസേരയായിരുന്നു അവസാനം നോക്കി വെച്ചിരുന്നത് അതും നടന്നില്ല അപ്പോൾ പിന്നെ ഷംസീർ വിടുവോ ഉഗ്രനടി ആരെയൊക്കെ കൂട്ടിക്കാണാൻ വരണമെന്ന് മന്ത്രിയല്ല തീരുമാനിക്കേണ്ടത് എന്ന് റിയാസിനെ മുഖത്ത് നോക്കി ഷംസീർ തുറന്നടിച്ചു വിമർശനത്തോട് മുഹമ്മദ് റിയാസ് അപ്പൊ ഒന്നും മിണ്ടിയില്ല മൗനം പാലിച്ചു അല്ലെങ്കിലും പുള്ളിക്കറിയാം എവിടെ എന്ത് പറഞ്ഞ് കാര്യങ്ങൾ നടത്തിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ യോഗത്തിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതൊന്നും കേൾക്കാൻ പുള്ളി ഉണ്ടായിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ പിടിച്ച് മാറ്റാൻ പോലെ ആളില്ലായിരുന്നു ആടിയോടെ അടി പൊരിങ്ങിയടി പരസ്പരം കൈ ഒന്നേ ഉള്ളൂ ഇന്ന് റിയാസ് വീണ്ടും വന്നു അല്ല റിയാസൊക്കെ നിങ്ങൾ പിന്മാറുവോ അതറിഞ്ഞാൽ മതി പിന്മാറുമോ ഞാൻ കണ്ടോ കണ്ടോ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് ഉറക്കത്തിൽ പറഞ്ഞതല്ല ഒരടി പിന്നോട്ടില്ല ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല പുള്ളി ഇത് തീർക്കുന്നമായിട്ടില്ല കേട്ടോ അതായത് റിയാസ് പിന്നോട്ടില്ല ഷംസീറിന് തന്നെ ഷംസീറിനെ തന്നെ പക്ഷെ ഷംസീർ ഇതിനോടൊന്നും പ്രതികരിക്കില്ല ഞാൻ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പുള്ളി പറയുന്നത് എന്തായാലും ഇതിവിടെ തീരാൻ പോകുന്നില്ല തുറന്ന പോര് തുടങ്ങിയിട്ടേ ഉള്ളൂ